എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്കിട്ട വീഡിയോന്റെ തുടർച്ചയാണ്, രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ലെഗ് കൈയും കാലും ഒക്കെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഫോർ ഡ്രൈ സ്കിൻ, ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഫേസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണിത്. ഒരുപാട് എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ളവർക്ക്, അല്ലാത്തവർക്ക് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ, കയ്യിലും കാലിലും ഒക്കെ ടാൻ മാറ്റി എങ്ങനെ കയ്യെ ക്ലിയർ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ഓയിൽ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, ബിക്കോസ് ഓയിൽ ഉണ്ടാക്കുന്നത് ആ ഒരു വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പൊ ഇന്നത്തെന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഓയില് കാലില് അപ്ലൈ ചെയ്യുന്നത്, കാലിൽ ഞാൻ കാണിക്കാം, അതേ മെത്തേഡ് നിങ്ങൾക്ക് കയ്യിലും ഫോളോ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ മോളുടെ കാലില് കാണിക്കാം, കാരണം ഞാൻ എന്റെ കാലിൽ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി കിട്ടത്തില്ല, ബിക്കോസ് ഞാൻ എന്റെ കാലം ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യണം, അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റില്ല, ക്യാമറ പൊസിഷൻ കറക്റ്റ് ആയിട്ട് വെക്കാനും പറ്റത്തില്ല. ഇതിപ്പോ ഞാൻ മോളുടെ കാലിലാകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും, ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്യുന്നു, കാലില് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ എങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഷേവ് ചെയ്യണം എന്നുള്ളതും, പിന്നെ നമ്മൾ മസാജിങ് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എനിക്ക് ഒന്ന് തന്നിട്ട് നിങ്ങൾ വീഡിയോയിലേക്ക് പോകണം. സ്നേഹം തരുന്നത് എങ്ങനെയാണ്, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, മറക്കാതെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. ആദ്യം നിങ്ങളത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരും എന്തൊക്കെയാണെന്നുള്ളത്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം നമുക്ക് നമ്മുടെ കാല് ദേ ഇതുപോലെ കാലിനകത്ത് നിന്ന് നഖം ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇന്ന് നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ആ ക്രാക്സ് മാറും, അതൊന്നും ഇപ്പം നോക്കണ്ട. ഇപ്പം നമുക്ക് കാലിൻ്റെ നഖം ഒന്ന് ക്ലീൻ ചെയ്യണം. നഖം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, 20 വോളിയം ഉള്ളത് വേണം നമ്മൾ കാലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇതിൽ കൂടുതലുള്ളതുകൊണ്ട് അതൊരിക്കലും നമ്മളെ കാല് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കരുത്. പലർക്കും പറ്റുന്ന ഒരു തെറ്റാണിത്, 20 VOL ഉള്ളത് മാത്രം വേണം എടുക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് അല്ല ഒരു കുറച്ച് കുറച്ച് നമുക്ക് ആ ഒരു കാലിൻ്റെ ആ ഭാഗത്തിലോട്ട് ഒരു നിമിഷം ഒരു കുറച്ച് നമ്മൾ ഇതേ അടുപ്പിലോട്ട് ഒഴിച്ചിട്ട് കാലിൻ്റെ കാലെടുത്ത് കാലങ്ങോട്ട് വെച്ച് കടിയിൽ എന്തെങ്കിലും തുണി ഇട്ടേക്കണം കേട്ടോ. ഒന്ന് കാലിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ട്. അങ്ങനെ പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കാലിൽ മുറിവൊന്നും ഇല്ലാതെ നിങ്ങൾ നോക്കിക്കോണം, കാരണം ചെറുതായിട്ടൊന്ന് ചൂടാവും. ഓക്കെ, അതുപോലെ ഈ കാലിലും ഈ കാലിലും എല്ലായിടത്തിലും ഒന്ന് ഉണ്ടോ, അതൊരു എന്തോറ്റി പൊള്ളുന്നു, ആ അതൊരു 2 മിനിറ്റ്സ്, ഒരു 2 മിനിറ്റ്സ് അങ്ങനെ കാലിൽ അതിരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് കാലിൽ, അപ്പൊ ആ കാലിലെ അഴുക്കുകളൊക്കെ നല്ലപോലെ ഇങ്ങനെ ഇളകി വരും കേട്ടോ. ഇത് 20 VOL ആയതുകൊണ്ട് തന്നെ അധികം പൊള്ളത്തില്ല, എങ്കിലും നമുക്ക് ആ അകത്തുള്ള അഴുക്കുകളൊക്കെ വരും. കയ്യിൽ എന്തെങ്കിലും കാലിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് എടുത്ത് ഒഴിക്കരുത്, അന്നേരം നല്ലപോലെ പൊള്ളും. അപ്പൊ ഈ അഴുക്ക് ഒന്ന് ഒരു 2 സെക്കൻഡ്സ് മതി, പെട്ടെന്ന് അതങ്ങ് അഴുക്ക് അങ്ങ് വെളിയിൽ വന്നോളും. വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കാല് നല്ലതുപോലെ ആ ഒരു ഭാഗം നല്ലപോലെ ഇങ്ങനെ ഇതുപോലെ തുടച്ചെടുക്കണം. കാലിൻ്റെ വിരൽ നല്ലപോലെ തുടയ്ക്കാം. തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. നോക്കട്ടെ മോളെ, കാലിൻ്റെ വിരൽ നല്ലപോലെ തുടച്ചെടുക്കുക. കാലിനകത്തുള്ള ഉണ്ടോ, കാലിനകത്തുള്ള ഒരു ഇവിടെ ഈ കുഞ്ഞു നഖമാണെങ്കിൽ ഇല്ല, ചിരിയേ ഉള്ളൂ ആ നഖം. നല്ലപോലെ തുടയ്ക്കാം. ഇതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കാലിലൊക്കെ ഹെയർ ഉണ്ടാവുമല്ലോ, ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഹെയർ ഉണ്ടാവും കാലിലൊക്കെ, കാണുന്നുണ്ടോ. ഈ ഹെയറുകളൊക്കെ നമ്മൾ ഇത് ഷേവ് ചെയ്ത് കളയുന്നതിന് മുമ്പ്, അതായത് വാക്സോ ഷേവോ നിങ്ങളുടെ ഇഷ്ടം, എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വാക്സ് ചെയ്തോ ഷേവ് ചെയ്തോ കൊടുക്കാനായിട്ട്. അപ്പം സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്, എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ. ഇതിന് നോർമൽ ഒലിവ് ആയാലും പ്രശ്നമില്ല, എങ്കിലും എക്സ്ട്രാ വിർജിൻ ആകുമ്പോൾ സ്കിന്നിന് നല്ല കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലിനകത്ത് നമ്മുടെ ഷുഗർ, വെള്ള ഷുഗർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കലക്കുന്നത്. വെള്ള ഷുഗർ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇങ്ങനായി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് ഒരുപാട് മെൽറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, കാലല്ലേ അപ്പോൾ ഡെഡ് സ്കിൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പം നമ്മുടെ കാലിലോട്ട് അപ്ലൈ ചെയ്യണം.
ഇതുപോലെ നമ്മുടെ കാലിന്റെ ഹെയർ ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഹെയർ ഒക്കെ ഉള്ള ഭാഗത്തിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നല്ല റൗണ്ട് ആയിട്ട് നമ്മുടെ മുട്ടിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല മുട്ടിലൊക്കെ നല്ല രീതിയിൽ ചിലർക്ക് മുട്ടൊക്കെ ഭയങ്കര കറുപ്പല്ലേ ഈ മോക്ക് ഇതുപോലെ മുട്ടിനിന്ന് ചെറിയ കറുപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ ദേ ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ വിളിച്ചോണ്ടാ വന്നത് അല്ലെങ്കിൽ വിളിച്ചാൽ വരത്തില്ല ഇങ്ങനെയൊക്കെ വന്നായിരുന്നിരുന്നായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല നീറ്റായിട്ടിരുന്നേനായിരുന്നു ഇതുപോലെ മസാജ് ചെയ്യണം കേട്ടോ കാലിൻ്റെ ഇവിടെയൊക്കെ മസാജ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാലിൻ്റെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ വിരലൊക്കെ നമ്മുടെ ഈ തള്ള വിരൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ വിരൽ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ മാറി സ്കിന്ന് നല്ല കളറാവാനായിട്ട് സഹായിക്കും നമ്മുടെ നഖവും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക രണ്ട് കാലം ചെയ്യണം ഞാനിപ്പോൾ ഒരു കാലം നിങ്ങളെ കാണിച്ചു തരാം രണ്ട് കാലം ഇത് ഇതുപോലെ ചെയ്യുമ്പോൾ നഖവും നഖത്തിൻ്റെ ആ എണ്ടിലുള്ള ഡെഡ് സ്കിൻസും ഒക്കെ ചേർത്തിട്ട് ചെയ്യണം കേട്ടോ ചെയ്യണം എന്നിട്ട് നമ്മുടെ കാലിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം ഹെയർ ഷേവ് ചെയ്ത് കളയുന്നതിന് മുമ്പ് എന്നിട്ട് നമ്മുടെ കാലിൻ്റെ അടിഭാഗം ഇല്ലേ അതായത് നമ്മുടെ ഉപ്പൂറ്റി ഭാഗം അവിടെയൊക്കെ ക്രാക്കിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ദാ ഇതുപോലെ എണ്ണ സോറി ഷുഗർ തേച്ച് കൊടുത്തിട്ട് കൈയുടെ നമ്മുടെ ഈ ഒരു ഭാഗം കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മസാജ് ചെയ്യുക അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സോഫ്റ്റ് ആകും കേട്ടോ ഇത് നമുക്ക് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് ആ ഒരു സ്റ്റെപ്പ് ഞാൻ നാളെ കാണിച്ചു തരാം തൽക്കാലം നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം ഇന്ന് ചെയ്താൽ മതി നല്ലപോലെ മസാജ് കൊടുക്കാം ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതുപോലെ കാല് ഫുള്ളായിട്ട് മസാജ് ചെയ്യണം ഞാനിപ്പോൾ ഇനി മസാജ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ദേ രണ്ട് കാലും സ്ക്രബ് ചെയ്തിട്ടുണ്ട് രണ്ട് കാലും ദേ ഇതുവരെ നല്ല വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ സ്ക്രബ് ചെയ്യണം അപ്പോഴാണ് ഡെഡ് സ്കിൻസ് ഒക്കെ മാറിപ്പോയി കാല് നല്ല സോഫ്റ്റ് ആയിട്ട് മാറുക ഇതിനുശേഷം ഞാൻ ഇവിടെ ഞാൻ നോർമലി ഷേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിംഗിൾസിൻ്റെ ഈ ഒരു ബ്ലേഡാണ് ഷേവ് ചെയ്യാനായിട്ട് കാലൊക്കെ ഷേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഇതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് സാധാരണ റേസർ വെച്ച് വേണമെങ്കിലും ഷേവ് ചെയ്യാവുന്നതാണ് ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കാലെടുത്തതിന് കൈ കാലെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എണ്ണമയത്തോട് കൂടി ആ എണ്ണ കളഞ്ഞിട്ടല്ല എണ്ണമയത്തോട് കൂടി തന്നെ പതുക്കെ താഴോട്ട് താഴോട്ട് ചെയ്യണം ഒരിക്കലും മുകളിലോട്ട് ചെയ്യരുത് ആ ഒരു എണ്ണമയത്തോട് കൂടി കാലിൻ്റെ മകളിൽ നിന്ന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ചെയ്യണം ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് ആരെങ്കിലും ചെയ്ത് തരുന്നതാണ് നല്ലത് കാലിൻ്റെ ഏറ്റവും അടിഭാഗം അതായത് മുടിയുടെ ഡെഡ് എൻഡ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ട് കാലും ചെയ്ത് കൊടുക്കുക രണ്ട് കാലും ഫുള്ളായിട്ട് ചെയ്യുക അതിനുശേഷമാണ് നമ്മുടെ അടുത്ത മസാജ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ രണ്ട് കാലും ഫുള്ളായിട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമേ ഇപ്പം നമ്മൾ കണ്ടോ ആ ഒരു എണ്ണ തേച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് അങ്ങ് അവൻ്റെ അടിഭാഗത്തോട് ചേർന്ന് തന്നെ മുടി വരും ഇത് പെട്ടെന്ന് വളരാതിരിക്കാനും സഹായിക്കും സ്കിന്നൊന്നും സ്ക്രാച്ചസായി ഡാമേജസ് ആകാതിരിക്കാനും നല്ലപോലെ ഡെഡ് സ്കിൻസ് പോയി ചെയ്യുന്നത് കൊണ്ട് സ്കിന് നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനും സഹായിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്തു അതിനുശേഷം നല്ലപോലെ ആ മുടിയൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലപോലെ ഷേവ് ചെയ്ത് ക്ലീനാക്കി ഷേവ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇങ്ങനെ ഷേവ് ചെയ്തതുകൊണ്ട് ഒരുപാട് മുടി വളർന്നു തരും അങ്ങനെയൊന്നുമില്ല ഇവൾ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് സേവ് ചെയ്യുന്നുണ്ട് ഷേവ് ചെയ്യുന്നുണ്ട് അല്ലെ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നില്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് മുടിയൊന്നും വളർന്നു വന്നിട്ടില്ല ഇതിനുശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ചെയ്തത് സ്ക്രബാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓയിൽ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് ഓയിലില്ലേ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ട് നോക്കുക കേട്ടോ എങ്ങനെയാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് എന്നിട്ട് പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചൂടാക്കുകയൊന്നും വേണ്ട ജസ്റ്റ് കയ്യിൽ ഒരു ഡ്രോപ്പ് എടുക്കുക എടുത്തതിന് ശേഷം നല്ലപോലെ മസാജ് കൈ കയ്യിൽ വെച്ച് തേക്കുക എന്നിട്ട് കൈ കാലിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മസാജ് ചെയ്യണം കേട്ടോ നല്ലതേ ഇങ്ങനെ റൗണ്ടായിട്ട് കാലിൻ്റെ ഇവിടെയൊക്കെ നല്ല റൗണ്ടായിട്ട് തനിയെ വേണമെങ്കിലും ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പം രക്തയോട്ടം വർദ്ധിക്കും കാലിന് നമ്മൾ ചെയ്യേ ഒരു ദിവസം കൊണ്ടെങ്കിൽ കളർ ഉണ്ടാവുമോ എന്നല്ല പറയുന്നത് നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് സ്കിന്നിനും നമ്മുടെ നെയിൽസിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാറാനായിട്ട് സഹായിക്കും ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു രണ്ട് സ്റ്റെപ്പുമാണ് ഫസ്റ്റ് സ്ക്രബ് ചെയ്യുക അതിനുശേഷം ഹെയർ എല്ലാം എടുത്ത് കളയുക നിങ്ങൾക്ക് ഹെയർ എടുത്ത് കളയാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഹെയർ എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ
എന്നിട്ട് നല്ലപോലെ അല്ലാതെ ഓയിൽ വെച്ചിട്ട് ഇതുപോലെ മസാജ് ചെയ്യുക 5 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യണം മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നഖവും നല്ല രീതിയിൽ മസാജ് ചെയ്യണം നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗമല്ലേ നമ്മുടെ ക്രാക്സ് ഒക്കെ വരുന്നെന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നല്ലപോലെ ദേ ഇതുപോലെ ചൂടാക്കി നല്ല മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഈവനിങ് ടൈമിൽ ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു ഓയിൽ നിങ്ങൾ രാത്രി കഴുകി കളയേണ്ട ജസ്റ്റ് അതുപോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കുക എന്നിട്ട് ഒരു നല്ല സോക്സ് എടുത്ത് സോക്സ് ഉണ്ടല്ലോ സോക്സ് എടുത്ത് നല്ല കോട്ടൺ സോക്സ് എടുത്ത് കാലിലിട്ടിട്ട് കിടന്നുറങ്ങുക രാവിലെ ആകുമ്പോൾ കാല് നല്ല ഫീൽ ആൻഡ് ഫ്രീ സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനുശേഷം രാവിലെ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കാലെങ്ങനെയാണ് നമ്മൾ ഉരച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നതെന്നുള്ളത് നമ്മുടെ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ എങ്കിലും ഒരു ഓയിൽ മസാജിൽ നമ്മൾ നിർത്തുവാണ് ഒരു ദിവസം ഓയിൽ മസാജ് ഈ ഒരു ഓയിൽ ഫുള്ള് നമ്മുടെ കാലിൽ അബ്സോർബ് ചെയ്യണം അതിന് അപ്പോഴാണ് നമ്മുടെ ടാനൊക്കെ പൂർണ്ണമായിട്ട് മാറുക ഇതുപോലെ രണ്ട് കാലിലും മസാജ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു ഈവനിങ് സമയത്തൊക്കെ ചെയ്തതിന് ശേഷം ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ ചെയ്ത് നല്ല ഉറക്കവും കിട്ടും കാരണം നമ്മൾ കാലൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്യുമല്ലേ കാലിൻ്റെ അടിഭാഗം പാദവും ഒക്കെ നല്ലപോലെ കൈകൊണ്ട് അമർത്തി മസാജ് ചെയ്യണം കേട്ടോ ചെയ്യുമ്പോൾ കാലിൻ്റെ വിരൽ പാദം നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ നല്ലപോലെ ഉപ്പൂറ്റിയിൽ വെടിച്ച് കീറുന്നതൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അതിലൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഭാഗത്ത് നല്ലപോലെ ഓയിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞ് കാണിച്ചതുപോലെ സോക്സ് ഇട്ടിട്ട് വേണം കിടക്കാനായിട്ട് അങ്ങനെ കിടക്കുമ്പം അടുത്ത നാളാകുമ്പോൾ സ്കിന്നൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആകും അതിനുശേഷം നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കാലൊക്കെ വെച്ചിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും അതിനെക്കുറിച്ചുള്ള വീഡിയോ അതായത് എങ്ങനെയാണ് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കാല് വെക്കേണ്ടത് എന്ത് മോയ്സ്ചറൈസർ ആണ് കാലിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണ് നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് മാത്രം നിങ്ങൾ ഇന്ന് ചെയ്യുക കാരണം എല്ലാം കൂടെ ചേർത്ത് മെസ്സപ്പാക്കാൻ പറ്റില്ല പാടില്ല നിങ്ങൾ അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള കളർ കിട്ടുക ഇത് എങ്ങനെ ഫോളോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ നിങ്ങൾ ഒരു രണ്ട് ദിവസം ഇങ്ങനെ ചെയ്യണം എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും അടുപ്പിച്ചിട്ടുള്ള രണ്ട് ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ കാലിന് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാലിൻ്റെ സൈഡും ആ ഒരു വിണ്ട് കീറലും ഒക്കെ മാറി കാലിൻ്റെ നഖമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും കാല് നല്ല സോഫ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഈ മുടിയൊക്കെ ഷേവ് ചെയ്ത് കളയുന്ന സമയത്താണെങ്കിൽ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും സ്കിന്നിൽ അങ്ങനെ ഒരു റഫ്നെസ് നമ്മളിങ്ങനെ മുടിയൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഒരു റഫ്നെസ് ഫീൽ ചെയ്യലോ അങ്ങനെയുള്ള പിന്നെ പലർക്കുള്ള സംശയം നമ്മളിങ്ങനെ ബ്ലേഡ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ മുടി അധികമായിട്ട് വളരില്ലെന്നാണ് എനിക്ക് ഇതുവരെ പേഴ്സണലായിട്ട് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല ഞാനങ്ങനെ എനിക്ക് ആ കാലിൽ ഇച്ചിരി ഹെയറൊക്കെ ഉള്ള ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറച്ച് ഹെയറൊക്കെ കാലിലൊക്കെ ഉണ്ട് ഞാനങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ ചെറിയ ഫ്രോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോക്സൊക്കെ ഇടുവാണെങ്കിൽ മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കാലം അങ്ങനെ അങ്ങ് വിട്ടേക്കും എന്നിട്ട് എനിക്ക് അങ്ങനെ അധികം ഒന്നും വളർന്നു വരാറില്ല ചെറുതായിട്ട് മുമ്പൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഷേവ് ചെയ്ത് അങ്ങനെ പോയിട്ടേ ഉള്ളൂ അത് ചെയ്യുന്ന പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോസസ്സിൽ ചെയ്യണം പാക്സ് ഒക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ മുഖത്തിടുന്ന പാക്കുകളൊക്കെ കാലിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കുറച്ച് ക്ഷമയോടുകൂടി നമ്മുടെ സ്കിന്നിനെ സംരക്ഷിച്ചാൽ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രം നിങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുക നാളെ നമുക്ക് അടുത്ത പ്രോസസ്സ് അടുത്തത് എങ്ങനെയാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്തില്ലേ അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം